ഹേ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം, സുഖമായിട്ടിരിക്കുന്നുമില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുള്ളത് യു എ എന്നുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്താന്ന് വെച്ചാൽ, നമുക്ക് യു എ എന്ന് ചീപ്പായിട്ട് അതേപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ബെഡ്ഷീറ്റ് ഷാർജ മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് 3 ദിർഹംസിനൊക്കെ ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ, അതായത് തുണി അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് യു എയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലേസൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഉണ്ട് നോക്കാം. ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ഷാർജ ഗുവേർ മാർക്കറ്റിലോട്ടേക്കാണ്. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേറൊരു ഷോപ്പിലോട്ട് പോകാം. അവിടെ സ്റ്റാർട്ടിംഗ് തന്നെ പറയുന്നുള്ളത് 3 ദിർഹംസിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ബെഡ്ഷീറ്റ് ആയാലും, അതേപോലെ തന്നെ ഗേൾസിന് ഇപ്പോൾ പിങ്ക് ഷെയ്ഡുള്ള ബെഡ്ഷീറ്റ്, അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കളേഴ്സിലും പാറ്റേണിലും ഒക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെയെന്ന് പറയാൻ, അവിടെ ഒരുപാട് ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുണ്ട്, അതേപോലെ തന്നെ ചൈന, അങ്ങനെ കുറേ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. പിന്നെയെന്ന് പറയാൻ, അവിടുത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നുള്ളത് 3 ദിർഹംസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അതിൽ നമുക്ക് കൂടിയ ക്വാളിറ്റി ഉള്ളതും നമുക്ക് 3, 4, 5 അങ്ങനെയുള്ള ദിർഹംസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല, അതിൽ നിന്ന് പറയാൻ മെറ്റീരിയൽ ആയിരിക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരിക. കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയൽ, അതേപോലെ തന്നെ പാകിസ്ഥാനിൻ്റെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ചൈനേൻ്റെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റും ആണ് വരിക. ഫൈസൽക്ക് ഇപ്രാവശ്യം വരുമ്പം ഇതുപോലെയാണ് കേട്ടോ, കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ലുലുവിനോ അല്ലെങ്കിൽ കാലിഫോർണിയ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ആയിരിക്കും വാങ്ങിക്കുക. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നുള്ളത് നമ്മളിതൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാമല്ലോ, അടിപൊളി മെറ്റീരിയലാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത് 5 ദിർഹംസ് സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു റേറ്റിലുള്ള മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാനിൻ്റെ മെറ്റീരിയൽ കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബെഡ്ഷീറ്റ് കട്ട് ചെയ്തിട്ട് 4 ഭാഗവും സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ തന്നെ പില്ലോ കവർ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം 1-2 ദിർഹംസാണെന്ന് തോന്നുന്നു എക്സ്ട്രാ കൊടുക്കേണ്ടത്. എന്നാൽ അവർ അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. പിന്നെയെന്ന് പറയാൻ, നമുക്കിപ്പോൾ അത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ ഒരു ടൈം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിറ്റേന്ന് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫസിൽക്ക് നിൽക്കുന്നത് അന്നേരം ദുബായി തന്നെയാണ്. പിന്നെ ഷാർജ വരെ വന്ന് അത് കളക്ട് ചെയ്യാമെന്ന് പറയുന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ കിങ് സൈസ് ബെഡിനാന്ന് പറഞ്ഞാൽ അവർ 4 യാർഡാണ് കേട്ടോ കട്ട് ചെയ്ത് തരിക. അതെന്ന് പറയുന്നുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇപ്പോഴത്തെ ബെഡ് എന്നൊക്കെ പറയുന്നത് നല്ല ഹൈറ്റുള്ള ബെഡാണ് കേട്ടോ. അപ്പോൾ അതിന് 4 യാർഡ് എന്ന് എടുത്താൽ അത് കണക്കായിരിക്കും പില്ലോ കവറൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ. അല്ലാണ്ട് നോർമൽ ഹൈറ്റ് ഇല്ലാത്ത ബെഡാണെങ്കിൽ 3 യാർഡൊക്കെ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ 4 യാർഡ് എടുത്താൽ ഒന്നിക്കിൽ 2 എണ്ണമായിട്ട് പില്ലോ കവർ ഇല്ലെങ്കിൽ 2 ബെഡ്ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത്രയ്ക്ക് വലിപ്പമുണ്ട്. Thank you.
നമ്മളിപ്പോൾ 3 ദിർഹംസിൻ്റെ ബെഡ്ഷീറ്റൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അതായത് ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് 4 യാർഡിനകം 12 ദിർഹംസോ അങ്ങനെ എത്രയോ വരുള്ളൂ. എന്നാലും 15 12 അങ്ങനെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 250 300 ആ ഒരു റേഞ്ചിൽ തന്നെ അടിപൊളി മെറ്റീരിയൽ അടിപൊളി ബെഡ്ഷീറ്റ് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 1000 റേഞ്ചിലേ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ബെഡ്ഷീറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല രീതിക്ക് വാങ്ങിക്കാം. പിന്നെ അവിടെ ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് സാരി ആയിട്ട് കട്ട് ചെയ്യാനും ഗൗണിന് കട്ട് ചെയ്യാനും അങ്ങനത്തെയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെറിയൊരു ഭാഗമാണിത്. പിന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ പോയാൽ നമുക്ക് വേണ്ട എല്ലാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ മാക്സി ഒക്കെ, അതായത് നൈറ്റ് ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനും പറ്റും. നമുക്കിപ്പോൾ അവർ ഫിക്സ്ഡ് പ്രൈസ് അല്ല കേട്ടോ, നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് കേട്ടോ ബെഡ്ഷീറ്റിലും എല്ലാ രീതിയിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പം എന്തായാലും അവർ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇതൊക്കെ നമുക്ക് ഗൗണോ അല്ലെങ്കിൽ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അവരോട് പറഞ്ഞാൽ നമുക്ക് എത്ര മീറ്ററാണോ വേണ്ടത് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് തരും കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫൈസൽക്ക് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നല്ല കാറിൻ്റെ പ്രിൻ്റൊക്കെ ഉള്ള 3 ബെഡ്ഷീറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവർ 3 നാളായിട്ടാണ് റൂമിലുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റാണ് അവർ വാങ്ങിച്ചത്, കുട്ടികളെ തീമിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുള്ളത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് യു എയിൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളോടൊരിക്കൽ കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ചാച്ചാ ബൈ ബൈ.